എനിക്ക് ഏറെ വാത്സല്യമുള്ള ഷാലോമിൻ്റെ പ്രേക്ഷകരായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ ഈസ്റ്റർ സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും തിരുനാളാണ് ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളിലെ ഈസ്റ്ററിൻ്റെ സന്ദേശം നിങ്ങളോടുത്ത് പങ്കുവെക്കാൻ എനിക്ക് കഴിയുന്നതിലെ അനല്പമായ ആനന്ദവും അഭിമാനമുണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്ററിൻ്റെ സന്തോഷവും സമാധാനവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു അപസ്തോലായ പൗലോസ് കൊറന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലെ പതിനഞ്ചാമത്തെ അധ്യായത്തിലെ പതിനാലാമത്തെ തിരുവതി പ്രകാരമാണ് യേശുക്രിസ്തു ഉത്ഥാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പ്രസംഗം വ്യർത്ഥവും നിങ്ങളുടെ വിശ്വാസം ഫലശൂന്യവുമാണ് സഭയുടെ വിശ്വാസത്തിൻ്റെ മൂലക്കല്ലേ അത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ് അതുകൊണ്ട് തന്നെ എല്ലാ തിരുനാളുകളും സഭയിൽ ആഘോഷിക്കുന്നത് യേശുവിൻ്റെ ഉത്ഥാനത്തെ ആസ്പദമാക്കിയാണ് ഉത്താഹതിരുന്നാളിന് സന്ദേശം പങ്കുവെക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കൊച്ചനുഭവം ഓർമ്മ വരുന്നുണ്ട് അതിപ്രകാരമാണ് പ്രകാരമാണ് ഞാൻ മുളയത്തെ സെമിനാരി ഡയറക്ടർ ആയിരുന്നു ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ സെമിനാരിയുടെ അടുത്തൊരു കുഞ്ഞിടവകയുണ്ട് വളരെ സാധാരണക്കാർ സാധുക്കളുമൊക്കെ ആയിട്ടുള്ള പാവപ്പെട്ട മനുഷ്യൻ്റെ ഒരു ഇടവക ഏകദേശം അമ്പത് വീട്ടുകാരെ ഉള്ളു ഞങ്ങൾ വലിയ ആഴ്ചയിൽ തിരക്കരമങ്ങൾ ആഘോഷിച്ചപ്പോൾ കപ്പിയാരെ എന്നോട് വന്നിട്ട് പറഞ്ഞു അച്ചാ ഇവിടെ ഉത്ഥാനത്തിൻ്റെ രൂപവുമില്ല ഞാൻ തൃശ്ശൂരിലെ എനിക്ക് പരിചയമുള്ളൊരു സുഹൃത്തുമായിട്ട് ഈ സങ്കടം പങ്കുവെച്ചപ്പോൾ അയാൾ ഉടനെ തന്നെ ഒരു ഉത്ഥാനത്തിൻ്റെ രൂപം വാങ്ങി സമ്മാനിച്ചു ആ രൂപം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ആ വർഷം ഉത്താനത്തിൻ്റെ പെരുന്നാൾ കൊണ്ടാടിയത് കലറയിൽ നിന്ന് ശബ്ദഘോഷങ്ങളോടെ യേശുവിൻ്റെ രൂപം ഞാൻ വാങ്ങിച്ച് പള്ളി ചുറ്റി പ്രദക്ഷിണമായി വന്ന് കുഞ്ഞാരയിൽ ഈശോയുടെ രൂപം പ്രതിഷ്ഠിച്ച് ധൂപിച്ച് പരിശുദ്ധ കുർബാന തുടർന്ന് അർപ്പിച്ച് എല്ലാം പൂർത്തിയാക്കി സങ്കീർത്തിയിൽ മടങ്ങി വന്നപ്പോൾ അൾത്താരയിലെ ശുശ്രൂഷിക്കുന്നെ സഹായിച്ച കുഞ്ഞുങ്ങൾ വളരെ കൗതുകരമായിട്ടുള്ളൊരു ചോദ്യം എന്നോട് ചോദിച്ചു അച്ഛാ ഇന്ന് എന്താ വിശേഷം ഞാൻ പറഞ്ഞു എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളെന്താ അങ്ങനെ ചോദിക്കുന്നത് അപ്പം ഒരു ചോ എന്നോട് പറഞ്ഞു പതിവില്ലാത്തതുപോലെ ഈശ്വത്തം പുരാൻ ഇന്ന് കൊടി പിടിച്ചിട്ടാണല്ലോ നിൽക്കുന്നത് വില കുഴപ്പമുണ്ടോ അച്ഛാ ഞാൻ പറഞ്ഞു അട പിള്ളേരെ നിങ്ങളെന്താ അങ്ങനെ ചിന്തിക്കുന്നത് ഈ കൊടിക്ക് നിങ്ങൾക്ക് എന്താർത്ഥ തോന്നണേ അവർ വളരെ നിഷ്കളങ്കമായിട്ട് നൈസർഗികമായിട്ട് എന്നോട് പറഞ്ഞു അച്ഛാ ഇഷുതമ്പരാൻ ജയിച്ചു ഭരണത്തെ തോൽപ്പിച്ച് ജയിച്ചു പാപത്തെ തോൽപ്പിച്ച് ജയിച്ചു ഈ ലോകത്തെ തോൽപ്പിച്ച് ജയിച്ചു യേശു തമ്പുരാൻ്റെ കയ്യിലുള്ള കൊടി വിജയത്തിൻ്റെ കൊടിയാണ് യേശുവിലെ ഏറ്റവും വാത്സലുള്ള സഹോദരങ്ങളെ ഉത്തനപ്പെരുന്നാൾ വിജയത്തിൻ്റെ ആഘോഷമാണ് സാത്താനെ തോൽപ്പിച്ച ദിവസം പാപത്തെ തോൽപ്പിച്ച ദിവസം മരണത്തെ തോൽപ്പിച്ച ദിവസം ഞാനും നിങ്ങളും ഉത്ഥാനത്തിരുന്നാൾ കൊണ്ടാടുമ്പോൾ അപസ്തോലായ പൗലോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക നല്ലതാണ് കൂടെ മരിക്കുന്നവർ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുന്നു നിങ്ങൾ പാപത്തിനെ മരിച്ചവരായിരിക്കുന്നു നിങ്ങൾ ജഡമോഹങ്ങൾക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു യേശുവിൻ്റെ ഉയർപ്പിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അത് യേശുവിൻ്റെ വിജയത്തിലുള്ള നമ്മുടെ കൂട്ടുപങ്കാളിത്തത്തിൻ്റെ ആഘോഷമാണ് അതുകൊണ്ട് ഉത്ഥാന തിരുനാൾ യേശുവിൻ്റെ വിജയം എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ വിജയമായി ആഘോഷിക്കാൻ സാധിക്കുന്നതാണ് പലപ്പോഴും ഈസ്റ്റർ ആഘോഷിക്കുന്ന ദിവസങ്ങളിലേ എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു സങ്കടമുണ്ട് അവസാനത്തെ ദിവസം കൊടം തല്ലിപ്പൊട്ടിക്കുകയാണ് ഞാൻ ഒരു പള്ളിയിൽ വികാരിയായിട്ടിരിക്കുന്ന ഒരു വേളയിലെ അവിടെ നോമ്പുകാലത്തോടനുബന്ധിച്ച് അമ്മമാരുടെയും ആളുകളുടെയൊക്കെ ആഗ്രഹപ്രകാരം ഞങ്ങൾ മദ്യപാനത്തിന് അടിമപ്പെട്ട മനുഷ്യർക്ക് ഒരു പ്രത്യേക പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കി എൺപതോളം ആളുകൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു സത്യത്തിലെ ഇടവകയിലെ മദ്യപാനികളുടെ എണ്ണെടുക്കുമ്പോൾ അതൊന്നും പോരാ പക്ഷെ എൺപതോളം പേര് ഈ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അവരൻപത് ദിവസം ആറര തൊട്ട് സന്ധിക്ക് ഒൻപതര വരെ രാത്രി എന്നോട് പ്രാർത്ഥിച്ചു ബൈബിൾ പഠിച്ചു പരിശു ജപമാല ചൊല്ലി ഒരുപാട് ഭക്തി തീവ്രമായിട്ട് ഈ അൻപത് ദിവസം അവരനോട് ചിലവഴിച്ചു ഞങ്ങൾ പെസക വ്യാഴാഴ്ച മലയാറ്റൊരു മല കയറി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞങ്ങൾ ഇറങ്ങി അങ്കമാലി വന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് കാരണം ഈസ്റ്റർ ആഘോഷിക്കാനുള്ള ബന്ധപ്പാടുകൾ ആരംഭിച്ചു ഞാൻ അവരോട് പറഞ്ഞു ഇല്ല ഇല്ല ഈസ്റ്റർ ഞായറാഴ്ചയാണ് ഞായറാഴ്ച പുലർച്ച ഉയർപ്പിൻ്റെ തിരുനാൾ ഞങ്ങൾ ഒന്നിച്ച് സാഘോഷം കൊണ്ടാടി അതിനുശേഷം ഞങ്ങളൊരു ചെറിയ പ്രാതിൽ കഴിച്ചു പരസ്പരം ഞങ്ങൾ സ്നേഹത്തിൻ്റെ ചുംബനം നൽകി എൺപത് പേർക്ക് വലിയ ആഘോഷമായിരുന്നു അവർ പറഞ്ഞു ഇത്ര മനോഹരമായിട്ട് നൊയുമ്പ് ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ നന്നായിട്ട് നൊയമ്പ് വീടും ഞാനൊരു മണിയായപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയോടൊത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് എടോഗപ്പള്ളിയുടെ മുമ്പിൽ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ കൺവീനർ ചേട്ടൻ വർഗീസ് ഉത്ഥാനം ചെയ്ത് കിടക്കുക അമ്പത് ദിവസം നോമ്പെടുത്ത് മദ്യപാനം നിർത്തി പുകവലി നിർത്തി താടി വെച്ച് കാവി ഉടുത്ത് നോമ്പ് ആചരിച്ച ഈ കൺവീനറ് അമ്പതാമത്തെ ദിവസം കൊടം തല്ലി പൊട്ടിച്ചു പലപ്പോഴും നോമ്പ് വീടി എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ആത്മശോധന ചെയ്യേണ്ട ഒരു ദിവസമാണ് നോമ്പും നോമ്പ് വീടിയും തമ്മിൽ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ട് മാറുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു നോമ്പ് വീടുന്നത് പഴയ മാളങ്ങളിലേക്ക് മടങ്ങാനല്ല യേശുവനെ അന്വേഷിച്ച് ഭക്ത കല്ലറയിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള മാലാകന്മാരെ അവരോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരെ എന്തുകൊണ്ട് മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരെ എന്തുകൊണ്ട് മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു സ്നേഹമുള്ളവരെ ഉത്താന തിരുന്നാൾ വിജയത്തിൻ്റെ തിരുന്നാൾ അത് മരണത്തിൻ്റെ മേലുള്ള വിജയമാണ് അത് പാപത്തിൻ്റെ മേലുള്ള വിജയമാണ് അത് ജഡത്തിൻ്റെ അടിമത്തത്തിൻ്റെ മേലുള്ള വിജയമാണ് അത് സാത്താൻ മേലുള്ള വിജയമാണ് ആ വിജയം ആഘോഷിക്കുന്ന വേളയിലെ ഞാനും നിങ്ങളും അപ്പസ്തോലിൻ്റെ വാക്കുകൾ പറയുന്നത് പോലെ ഛർദിച്ചത് തന്നെ ഭക്ഷിക്കുന്ന മനുഷ്യരെ പോലെയായി തീരരുത് അതുകൊണ്ട് ഈ വിജയം അതിൻ്റെ പൂർണ്ണതയിലെ ആഘോഷിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടിയിരിക്കുന്നു പാപത്തെ കർത്താവിനോടൊത്ത് ക്രൂശിക്കാൻ പാപത്തിൻ്റെ മേൽ വിജയം നേടാൻ ഉത്താനത്തിരുന്നാൾ നമുക്ക് ശക്തി നൽകണം നാൽപ്പത് ദിവസം മരുഭൂമിയിൽ ഉപവസിച്ച് നിശബ്ദതയിലും നിശ്ചലതയിലും ഏകാന്തതയിലും കഴിഞ്ഞ യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടത് ആദ്യം കല്ലുകളോട് കല്ലുകളോടപ്പമാകാൻ പറയാൻ ആഹ്വാനം ചെയ്തിട്ടേശു അവിടെ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കൊണ്ടു കൂടെയാണ് വചനം ഒരു വിരുന്നാകി മാറ്റുന്ന ഒരു വിജയം ഈ നോമ്പുകാലത്ത് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നമ്മുടെ എല്ലാ പരിത്യാഗങ്ങളിലും നമ്മുടെ താപസ കൃത്യങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നുണ്ട് വചനബന്ധ്യതമായിട്ടുള്ള ഒരു വിരുന്ന് വചനം വായിക്കാൻ വചനം കേൾക്കാൻ വചനം ധ്യാനിക്കാൻ വചനം ജീവിക്കാൻ പക്ഷെ നോമ്പ് വീടുമ്പഴും എല്ലാം നശിപ്പിക്കുന്ന ഒരു പ്രവണത അത് തെറ്റാണ് നമ്മുടെ ഭക്ഷണക്രമങ്ങളിലെ നമ്മുടെ ഉപവാസങ്ങളിലേയും നമ്മുടെ പരിത്യാഗങ്ങളിലെ നമ്മൾ കണ്ടെടുത്ത നിധി നിക്ഷേപങ്ങൾ മുഴുവൻ പന്നിക്ക് മുൻപിലെ വിതറപ്പെട്ട മുത്തുകളെപ്പോലെ ആക്കിത്തീർക്കപ്പെടുന്നത് സങ്കടകരമാണ് അതുകൊണ്ട് പാപത്തിൻ്റെ മേൽ വിജയം നേടാൻ നമുക്ക് കഴിയണം പാപത്തെ നിയന്ത്രിക്കാൻ പാപ സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ ഈ നോമ്പുകാലത്തിൽ നമുക്ക് കഴിയണം നോമ്പുകാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രമേയം പാപികളോട് ദൈവം കാണിക്കുന്ന അനിതര സാധാരണമായിട്ടുള്ള സ്നേഹമാണ് നോമ്പുകാലത്തെ ചിന്താവിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില ചിന്താവിഷയങ്ങളാണ് ധൂർത്തപുത്രൻ്റെ കഥ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കഥ പാപം പാപത്തോട് ദൈവത്തിനുള്ള വലിയ പരിഗണന പാപം ചെയ്ത മനുഷ്യരോട് ദൈവത്തിനുള്ള വലിയ ആദ്രത അതാണ് നോമ്പ് നോമ്പുകാലത്തിൻ്റെ മുഴുവൻ മുഖ്യപ്രമേയം നോമ്പ് വീഴുന്നതോടുകൂടെ പാപത്തിൻ്റെ പ്രവണതകളിലേക്ക് മടങ്ങിപ്പോകുന്ന മനുഷ്യൻ്റെ പരാജയം അത് ഉത്താന തിരുനാളിൻ്റെ ശോഭകെടുത്തും ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ അഞ്ചാമത്തെ അധ്യായത്തിൽ അപ്പസ്തോലിനായ പൗലോസ് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ് ജഡത്തിൻ്റെ മോഹങ്ങളെ നിങ്ങൾ കീഴടക്കുവാൻ ആത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് ജഡത്തിൻ്റെ മേലെ നിങ്ങൾ വിജയം നേടുവിൻ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് കർത്താവ് വളരെ സ്നേഹത്തോടുകൂടെ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് മകളെ പൊയ്ക്കൊള്ളുക മകളെ പൊയ്ക്കൊള്ളുക നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നീ മേലിൽ പാപം ചെയ്യരുത് പാപത്തിൻ്റെ മേലുള്ള വിജയം ദോഷങ്ങളുടെ മേലുള്ള വിജയം തിന്മയ്ക്ക് മകളിലുള്ള വിജയം അതാണ് ഉത്ഥാനത്തിൻ്റെ വിജയം ആ വിജയം ആഘോഷിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോഴാണ് ഉത്ഥാന തിരുന്നാൾ വിജയത്തിൻ്റെ തിരുന്നാൾ ആയിട്ട് മാറുന്നത് ഈ നോമ്പുകാലത്ത് ഞാനും നിങ്ങളുമൊക്കെ പാലിച്ചിട്ടുള്ള ഒരു മിതത്വമുണ്ട് ഭക്ഷണത്തോടുള്ള മിതത്വം ആർഭാടങ്ങളോടുള്ള മിതത്വം ഈ ലോക സുഖങ്ങളോടുള്ളൊരു മിതത്വം ഇതെല്ലാം നഷ്ടപ്പെടാൻ നോമ്പ് വീടി കാരണമാകരുത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് വളരെ കൃത്യമായും വ്യക്തമായിട്ടും പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എൻ്റെ വിജയം ഈ ലോകത്തിൻ്റെ മേലുള്ള വിജയമാണ് ഈ ലോകം നമുക്ക് സ്വർഗത്തിലേക്കുള്ളൊരു മാർഗമാണ് അത് സ്വർഗത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു മാധ്യമമാണ് ഈ ലോകം നമ്മുടെ ലക്ഷ്യമല്ല ഈ ലോകം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു മാർഗമാണ് അതുകൊണ്ട് കർത്താവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ ലോകം മുഴുവൻ നേടിയിട്ട് നിൻ്റെ ആത്മാവിനെ നീ നഷ്ടമാക്കിയിട്ട് എന്ത് പ്രയോജനം നോമ്പ് വീഡിയലോടുകൂടെ ഈ ലോകത്തിൻ്റെ സർവ ദുരാശകൾക്കും നമ്മൾ വീണ്ടും അടിമകളാകുന്നത് യോഹനനപ്പ സ്ഥോലൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല ഈ ലോകത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവർക്ക് പരലോകത്തിലേക്ക് പ്രവേശനത്തിനുള്ള സാധ്യത ദുഷ്കരമാണ് അതുകൊണ്ട് തന്നെ പാപത്തിൻ്റെ കാരണമായിട്ടുള്ള ലോകബദ്ധമായിട്ടുള്ള സർവ്വ തിന്മകളുടെ മേലും മനുഷ്യൻ നേടുന്നൊരു വിജയമുണ്ട് ആ വിജയമാണ് ഉത്ഥാനത്തിൻ്റെ വിജയം അപ്പോൾ സ്ഥലം കൃത്യമായിട്ട് തൻ്റെ ലേഖനത്തിൽ പറയുന്നത് കണ്ണുകളുടെ ദുരാശ ജഡത്തിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇവിടെയൊക്കെ മനുഷ്യൻ വിജയം നേടുന്നത് നോമ്പിൻ്റെ താപസത്തിൻ്റെ ജീവിതശൈലിയിലൂടെയാണ് അതുകൊണ്ട് തന്നെ നോമ്പുകാലം ഞാനും നിങ്ങളും ആഘോഷിക്കേണ്ടത് കണ്ണുകളെ നിയന്ത്രിക്കാൻ പഠിച്ചിട്ടാണ് ജഡത്തെ നിയന്ത്രിക്കാൻ പഠിച്ചിട്ടാണ് ജീവിതത്തിൻ്റെ അഹന്തയെ നിയന്ത്രിക്കാൻ പഠിപ്പിച്ചിട്ടാണ് അപസ്തോലനായ പൗലോസ് എത്ര മനോഹരമായിട്ടാണ് റോമക്കാർക്ക് ഇതേ ലേഖനത്തിൽ പറയുന്നത് പഴയ മനുഷ്യനെ അവൻ്റെ സകല ദുഷ്ചെയ്തികളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവേണ്ടി നിങ്ങൾ പുതിയ മനുഷ്യരാകുവേണ്ടി ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് തൊള്ളായിരത്തി എൺപത്തി ആറിലെ വിശുദ്ധ നാടുകൾ സന്ദർശിച്ചത് ഞാൻ ഈ വിശുദ്ധ നാടുകളിൽ ചെന്നപ്പോഴേ നിങ്ങൾക്കറിയാം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന സ്ഥലമെന്ന് പറയുന്നത് ദ ബെസിലിക്ക ഓഫ് റിസുറക്ഷനാണ് നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ബസിലിക്കയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ പത്രത്തിൽ വായിച്ച് കാണും അത് അതിൻ്റെ ജീർണാവസ്ഥയിൽ നിന്ന് പുതുക്കിപ്പണത് അത് മനോഹരമാക്കി അത് വീണ്ടും തീർത്ഥാടകർക്ക് വേണ്ടി പുനഃ സമർപ്പിക്കപ്പെട്ടു അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്നത് ശൂന്യമായൊരു കല്ലറയാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളെ ക്യൂ നിർത്തിയിട്ട് എല്ലാവർക്കും ആ കല്ലറയിൽ ഇറങ്ങി മലർന്ന് കിടക്കാൻ കിടന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം നൽകി ഞാനേ അടു കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ അപ്പസ്തോലൻ്റെ വാക്കുകൾ എൻ്റെ മനസ്സിലൂടെ ഹലയടിച്ചു അത് അനുരണനം ചെയ്തു ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നവർ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെടും പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറ്റപ്പെട്ട് പുതിയ മനുഷ്യരായിട്ട് ഞാനും നിങ്ങളും ജീവിക്കുന്ന സന്തോഷത്തിൻ്റെ സാഘോഷമായിട്ടുള്ള അനുസ്മരണമാണ് ഉത്ഥാനത്തിരുന്ന ആൾ അതുകൊണ്ട് തന്നെ പാപത്തിൻ്റെ മേൽ ലോകത്തിൻ്റെ മേൽ ജടബദ്ധമായ ദുരാശകളുടെ മേലൊക്കെ വിജയം നേടാൻ നമുക്ക് കഴിയട്ടെ ഞാൻ ഇത്തവണ ഇൻഡോറിലെ അപ്പസ്റ്റോലിക് വിസിറ്റേഷൻ്റെ ഭാഗമായിട്ട് ഒരു യാത്രയുണ്ടായിരുന്നു രണ്ട് മൂന്നാഴ്ചകളെ ആയിട്ടുള്ളൂ ഇൻഡോറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനവിടെ വെച്ചറിഞ്ഞു സിസ്റ്റർ റാണി മരിയ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടാൻ ഇനി അധികം ദിവസങ്ങളില്ല അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു സാധിക്കുമെങ്കിൽ എനിക്ക് ആ കുഴിമാടം കാണാൻ ആഗ്രഹമുണ്ട് ഞാൻ ആ കുഴിമാടം കാണാൻ അവിടെ ചെന്നു ഉദയനഗർ എന്ന് പറയുന്ന വനാന്തരത്തിൻ്റെ അകത്തുള്ള വളരെ അപരിഷ്കൃതമായിട്ടുള്ള ഒരു കുഗ്രാമമാണത് ആ പോകുന്ന വഴിയിലെ സമീന്ദർ സിംഗ് ബസ്സിൽ വെച്ച് സിസ്റ്റർ റാണി മരിയെ ആക്രമിക്കാൻ തുടങ്ങി ഏതാണ്ട് ഒരു മണിക്കൂർ സമയം കത്തികൊണ്ട് ഭയപ്പെടുത്തുകയും കൂത്തുകയും അവസാനം റാണി മരിയ മരിക്കുന്നത് വരെ അക്രമിക്കുകയും ചെയ്തു റണിമരിയ പറഞ്ഞ വാചകങ്ങൾ അവൾ കുത്തേറ്റ് വീണ സ്ഥലത്ത് എഴുതിയിട്ടിട്ടുണ്ട് സമീന്ദർ സിംഗ് നീ എന്നെ മുറിപ്പെടുത്തി എന്നെ കൊന്നുകളഞ്ഞാലും എൻ്റെ ആത്മാവിനെ തൊടാൻ നിനക്ക് കഴിയില്ല സമീന്ദർ സിംഗ് നിങ്ങൾക്കറിയാം മനസാന്തരപ്പെട്ടു അദ്ദേഹം തൻ്റെ തെറ്റിനെക്കുറിച്ച് സുബോധമുള്ളവനായി അതേക്കുറിച്ച് മാപ്പ് ചോദിക്കാൻ റാണി മര്യാട് ജന്മഗ്രഹമായിട്ടുള്ള പുല്ലുവഴിയിൽ വന്നു അദ്ദേഹം ഇന്നും ജീവിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ പ്രചോദനമായിട്ടുള്ളൊരു വചനം ഇതാണ് സമീന്ദർ നിനക്കെന്നെ മുറിപ്പെടുത്താൻ സാധിക്കും നിനക്ക് എന്നെ കുത്തി കൊലപ്പെടുത്താൻ സാധിക്കും ഷെൻഡാത്മാവിനെ നഷ്ടപ്പെടുത്താൻ നിനക്ക് കഴിയില്ല അതാണ് ഉത്ഥാനത്തിൻ്റെ വിജയം ആ വിജയത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അലക്സാണ്ടറിനോട് അലക്സാണ്ടറിനോടതാണ് പറഞ്ഞത് അലക്സാണ്ടർ നിൻ്റെ കാമക്കേളികൾക്ക് ഞാൻ വഴിപ്പെടില്ല നീ എന്നെ ഭയപ്പെടുത്തി നീ എന്നെ വധിച്ചു കളഞ്ഞാലും ഞാൻ സമ്മതിക്കുകയില്ല കാരണം പാപ് ഈശോയെ നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം റണിമര്യായുടെ കല്ലറയിലെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോഴും പണ്ട് മരിയകുരുത്തിയുടെ കല്ലറിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചിന്തയുണ്ട് ഉത്ഥാനമെന്ന് പറയുന്നത് വിജയമാഘോഷിച്ചവരുടെ കൂടെ നിൽക്കാൻ എനിക്ക് കഴിയുന്നതാണ് ഞാൻ ഉപേക്ഷിച്ച മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകുന്നതല്ല ഞാൻ ഉപേക്ഷിച്ച തഴക്ക ദോഷങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതല്ല ഈ ലോകം എനിക്ക് നൽകുന്ന സുഖ സൗകര്യങ്ങളുടെ അടിമത്തത്തിലേക്ക് തിരിച്ചു പോകുന്നതല്ല അതിനെ അതിജീവിക്കാൻ എനിക്ക് കഴിയുന്നതാണ് അതുകൊണ്ടാണ് ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ഐ ഹാവ് കൺക്ഡ് ദ വേൾഡ് ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ഒരു ക്രിസ്ത്യാനി ജഡത്തെ കീഴടക്കുന്നവനാണ് ഒരു ക്രിസ്ത്യാനി ലോകത്തെ കീഴടക്കുന്നവനാണ് ഒരു ക്രിസ്ത്യാനി പാപത്തെ കീഴടക്കുന്നവനാണ് സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ ഈ ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്കുള്ള യാത്രയിലെ ഞാനൊന്നുംങ്ങളും മറക്കാതെ ഓർക്കേണ്ട ഒരു സത്യമുണ്ട് സഹനത്തിൻ്റെ വഴികളാണ് ഉത്ഥാനത്തിൻ്റെ വഴിയിലെ വിളക്കുമരങ്ങൾ കർത്താവിൻ്റെ മരണത്തിൽ എനിക്കും നിങ്ങൾക്കും എന്നും തോന്നിയിട്ടുള്ള ഒരു ചിന്തയുണ്ട് അവൻ സഹിച്ചു അവൻ മരിച്ചു മരണം സഹനം ആ പദങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് ക്രിസ്തു തെളിയിച്ചത് തൻ്റെ സഹനവും തൻ്റെ മരണവും പ്രത്യാശാപൂർണമായി കൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പസ്തോലനായ പൗലോസ് അഞ്ചാമത്തെ അധ്യായത്തിലെ നാലുമഞ്ചും വചനങ്ങളിൽ പറയുന്നുണ്ട് ഉത്ഥാനത്തിലേക്കുള്ള നമ്മുടെ വഴികൾ കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് ആത്മബലവും ആത്മബലം നിങ്ങൾക്ക് സഹനശീലവും സഹനശീലം നിങ്ങൾക്ക് പ്രത്യാശയും നൽകുന്നു എന്താണ് പ്രത്യാശ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ ആഘോഷിക്കുന്നതാണ് പ്രത്യാശ ഈ വർഷത്തെ നോമ്പ് ആരംഭിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് ഞങ്ങളുടെ അതിരൂപത്തിൽ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ദുരന്തം ഉണ്ടായി അഞ്ച് പേരടങ്ങുന്ന ഒരു കുടുംബം സ കുടുംബം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്ത് എന്ത് എന്ന ചോദ്യത്തിന് പോലീസ് കണ്ടെടുത്ത ഒരു വാചകം ഉണ്ടായിരുന്നു എൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ ഇടമില്ല എൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ ആളില്ല എൻ്റെ കണ്ണുനീര് കാണാൻ ആരുമില്ല ഞാൻ എന്തിനു സഹിക്കുന്നു ഞാൻ ഈ ലോകത്തോട് യാത്ര പറയുന്നു എന്നാൽ ഈ ലോകത്തിൽ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ സഹനങ്ങളിലെ ഉത്ഥാനത്തിൻ്റെ കിളിവാതിൽ കാണാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഉത്ഥാനത്തെ നോക്കിക്കാണാൻ സഹനങ്ങളുടെ കിളിവാതിലൂടെ നിങ്ങൾക്ക് കഴിയണം വിശുദ്ധയായ അൽഫോൻസമ്മ തൻ്റെ ആത്മക്കുറിപ്പിൽ എഴുതി വച്ചിട്ടുണ്ട് ഭരണങ്ങാനം മഠത്തിലെ എല്ലാ കന്യാസ്ത്രീകളെക്കാൾ ഏറ്റവും ഭാഗ്യപ്പെട്ട കന്യാസ്ത്രീ ഞാനാണ് കാരണം മറ്റാർക്കുള്ളതിനേക്കാൾ കൂടുതൽ സഹനം എനിക്കുണ്ട് ഉത്ഥാനത്തെ വെല്ലുവിളിക്കുന്ന ഏറ്റവും വലിയ തിന്മ മനുഷ്യൻ സഹനത്തിൽ പ്രത്യാശ കാണിക്കുന്നില്ലെന്നുള്ളതാണ് പ്രത്യാശിയോടുകൂടെ സഹനങ്ങളെ നോക്കിക്കാണാൻ ഉത്ഥാനത്തിരുന്നാള് നമ്മെ സഹായിക്കണം ഭക്ത സ്ത്രീകളെ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഈ കല്ലറയുടെ കടുത്ത കല്ല് ആരാണ് ഉരുട്ടി മാറ്റുക ഈ കല്ലുകൾ ആര് ഞങ്ങൾക്ക് വേണ്ടി ഉരുട്ടു മാറ്റും അവൻ്റെ ഗുഹയ്ക്കുള്ളിലെ ശരീരം പുറത്തെടുത്ത് അതിലെ വിശുദ്ധ ലേപനം നടത്താൻ ആരാണ് ഈ കല്ലറയുടെ കല്ലുകൾ ഉരുട്ടി മാറ്റുക അവർ അവിടെ ചെന്നപ്പോൾ ആ കല്ലുകൾ ഉരുട്ടി മാറ്റപ്പെട്ടതായിട്ട് കണ്ടു കരയുന്ന മറിയത്തോട് അവിടെ കണ്ട കാവൽക്കാരനെപ്പോലെ തോന്നിയ വ്യക്തി ചോദിച്ചൊരു ചോദ്യമുണ്ട് മറിയം നീ എന്തിനാണ് കരയുന്നത് എന്തിനാണ് നീ കരയുന്നത് അവൾ പറഞ്ഞു അവൻ്റെ മൃദശരം ഇവിടെയില്ല അവൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നു തോട്ടക്കാരൻ അവൾക്ക് തോന്നിയ ആ മനുഷ്യൻ ഉദ്ധിതനായ കർത്താവാണെന്ന് അവൾ തിരിച്ചറിഞ്ഞത് വൈകിയായിരുന്നു സ്നേഹമുള്ളവരേ എനിക്കും നിങ്ങൾക്കും സഹനങ്ങൾ കല്ലറയ്ക്ക് മുമ്പ് വെക്കപ്പെട്ട കല്ലുകളാണ് ഞാനും നിങ്ങളും അന്വേഷിച്ചത് കണ്ടുകിട്ടാതാകുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിലെ കണ്ണുനീര് മനസ്സിലാക്കുക ഉത്ഥാനത്തിൻ്റെ പ്രസവ വേദനയുടെ കണ്ണുനീരാണ് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളോടും പറയാനുണ്ട് സമാധാനം എന്ന് പറയുന്നത് യാന്ത്രികമായിട്ടുള്ള എന്തോ ഒന്ന് ആകാശം നിന്ന് കെട്ടി കെട്ടിയിറക്കുന്നതല്ല എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തമ്പുരാനുണ്ടെന്നുള്ള തിരിച്ചറിവാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ നിയന്ത്രണം മരണത്തെ കീഴടക്കിയ പാപത്തെ കീഴടക്കിയ ലോകത്തെ കീഴടക്കിയ ക്രിസ്തുവിൻ്റെ കൈകളിലാണെന്നുള്ള തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും നൽകുന്ന ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് ആ ശുഭാപ്തി വിശ്വാസം എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ചൊരിയുന്ന ഒരു സ്നേഹത്തിൻ്റെ അഭിഷേകമുണ്ട് അതാണ് സമാധാനം അതുകൊണ്ട് ഞാനും നിങ്ങളും ഉത്ഥാന പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ സമാധാനം ആഘോഷിക്കുന്നവരാകണം പ്രത്യാശയിൽ അഭിഷിക്തരാകണം എന്തിനാണെന്നറിയാമോ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ എല്ലാവർക്കും സമാധാനത്തിൻ്റെ ശുശ്രൂഷ തുടരാൻ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും സമാധാനം കൊടുക്കാൻ സർവ കണ്ണുനീരുകളും കാണുന്നവരാകട്ടെ നാം സർവ്വസങ്കടങ്ങളും കേൾക്കുന്നവരാകട്ടെ നാം അതുകൊണ്ട് ഫ്രാൻസ് അസീസിലെ ഫ്രാൻസിസ് പറഞ്ഞത് സത്യമാണ് കർത്താവെ നിൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കി നീ എന്നെ മാറ്റണമേ ഉത്താന തിരുന്നാൾ സമാധാനത്തിൻ്റെ ഉപകരണമാക്കാൻ എന്നെയും നിങ്ങളെയും പ്രാപ്തരാക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ഉത്താനപെരുന്നാളിൻ്റെ സർവമംഗളങ്ങളും ദൈവാനുഗ്രഹവും ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ സർവനിയോഗങ്ങളെയും ഉത്തിതനായ കർത്താവും പ്രത്യാശയുടെ ആത്മാഭിഷേകം കൊണ്ട് മുദ്രവയ്ക്കാനും സമാധാനത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം നൽകാനും കാരണമാകട്ടെ നിങ്ങളിലൂടെ എല്ലാവർക്കും കർത്താവിൻ്റെ വിജയത്തിൻ്റെ സന്തോഷവും അവിടുത്തെ ഉത്ഥാനത്തിൻ്റെ സമാധാനവും നൽകപ്പെടാൻ കാരണമാകട്ടെ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ശുശ്രൂഷകളെയും നിങ്ങളുടെ സർവനിയോഗങ്ങളെയും ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലും സമാധാനത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ